നമസ്കാരം, ഞാൻ നിതിൻ എ പുതിയിടം, KSU, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്. ലോകം മുഴുവനും കോവിഡ് ഭീഷണിയിലാണ്. ഈ വലിയ മഹാമാരി ലോകത്തെ ആകെ പിടിച്ചുലയ്ക്കുകയാണ്. നമ്മുടെ രാജ്യവും വിവിധങ്ങളായ സംസ്ഥാനങ്ങളും ഈ വൈറസ് വ്യാപനത്തിൽ വേണ്ട നടപടികളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങൾ പൂർണ്ണമായും അതിൻ്റെ പിന്നിലാണ്. മീഡിയകളും എല്ലാം അതിൻ്റെ പിന്നിലാണ്. കോവിഡ് വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം നടത്തിയ ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു CAA വിരുദ്ധ പ്രക്ഷോഭം. ഇപ്പോൾ രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ അവസരത്തിൽ ജാമ്യ മിലയിൽ ഉൾപ്പെടെ ന്യായമായ ആവശ്യങ്ങൾ പറഞ്ഞ് സമരം ചെയ്ത വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാം മറന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കോവിഡിനെതിരെ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ശ്രദ്ധയൊന്നും പതിക്കാത്ത രീതിയിൽ ആളുകളുടെ എല്ലാം ശ്രദ്ധ കോവിഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊന്നായ ജാമ്യ മിലയിലെ വിദ്യാർത്ഥികളെയും അവിടെ പ്രവർത്തിച്ച വിദ്യാർത്ഥി നേതാക്കളെയും കള്ളക്കേസുകളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരു വലിയ പ്രശ്നത്തെ എല്ലാവരും ഒരുമിച്ച് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഈ പ്രക്ഷോഭം അവസാനിച്ചു എന്നുള്ളതായിരിക്കാം ധാരണ. പക്ഷേ ഈ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ നമ്മൾ ഇനിയും സമരങ്ങൾ തുടരും. അതിനിടയിൽ കോവിഡ് മറയാക്കിക്കൊണ്ട് ഈ വിദ്യാർത്ഥി നേതാക്കളെ കൽത്തുറങ്കുകളിൽ അടയ്ക്കാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെങ്കിൽ പ്രതിഷേധങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും രാജ്യത്തെ ജനങ്ങളും അതിനൊപ്പം ഉണ്ടാകും. ഇതിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു.